നമ്മളൊക്കെ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിന്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നിങ്ങൾ എല്ലാം ഒന്നും പറ്റുന്നില്ലെങ്കിലും പതുക്കെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 3 weeks അല്ലെങ്കിൽ 4 weeks വെച്ച് മിനിമം നിങ്ങൾ 1 kilo എങ്കിലും കൂടിയിരിക്കും, മാക്സിമം നിങ്ങൾ 3 kg എങ്കിലും കൂടിയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബീറ്റ്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വെയിറ്റ് ഗെയിൻ ടിപ്സും അതുപോലെ തന്നെ വെയിറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡ്സും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ഡയറ്റ് പ്ലാനും ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും, പഠിക്കാൻ ഒരുപാട് ഉണ്ടാവും. ചിലപ്പോൾ രാവിലത്തെ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കില്ല, ഉച്ചയ്ക്ക് ചിലപ്പോൾ എക്സ്ട്രാ ക്ലാസ്സോ വേറെ എന്തെങ്കിലും കാരണം ഉച്ചയ്ക്കത്തെ ഫുഡും കറക്റ്റായിട്ട് കഴിക്കില്ല, ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ ശരീരത്തിൽ എത്താതിരിക്കുന്നതൊക്കെ കാരണം വെയിറ്റ് ഒക്കെ കുറഞ്ഞു പോകാറുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും പരാതി പറയുന്നത് നമ്മളെ അമ്മമാരാണ്, കുഞ്ഞു ഒരുപാട് ക്ഷീണിച്ചു പോയി. പിന്നെ എവിടെയെങ്കിലും നമ്മൾ ഫംഗ്ഷനോ അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും, അയ്യോ മോൾ ഒത്തിരി ക്ഷീണിച്ചു പോലെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതലും വിഷമം ഉണ്ടാകുന്നത്. അപ്പൊ ആരും അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 weeks വെച്ചിട്ട് നല്ല രീതിയിൽ വെയിറ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് ഈ വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പരാതി പറയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറയുക. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വൈകേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പോഷക സമൃദ്ധമായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് കലോറി കൂടുതലടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അത് ഏതൊക്കെ ഫുഡാണെന്നുള്ളത് ആ ഡയറ്റിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒന്നുകിൽ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് തിരക്ക് പിടിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സാവധാനം ടി വിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു നോർമൽ സ്പീഡിൽ ഒരു 10 മിനിറ്റിനകത്ത് നമ്മൾ ആഹാരം കഴിച്ച് എണീറ്റിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ സലൈവറി ഗ്ലാൻസിൽ നിന്നും നമ്മളുടെ ആഹാരത്തിന് ദഹനത്തിനും ഒക്കെ സഹായിക്കുന്ന എൻസൈംസും എല്ലാം കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ശരിയായ രീതിയിൽ ആഹാരം ദഹിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്തിട്ട് അത് നമ്മുടെ എനർജിയായിട്ട് മാറത്തുള്ളൂ, ബാക്കി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ മസിൽസിൻ്റെയും ഒക്കെ സ്ട്രെങ്തിനും വെയിറ്റ് ഗെയിനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു മിതമായ ടൈമിൽ, അതായത് കറക്റ്റ് ടൈമിൽ തന്നെ ആഹാരം കഴിക്കുക. അതും ഒരു 10-15 മിനിറ്റിനകത്ത് വെച്ച് തന്നെ ആഹാരം കഴിച്ച് തീർക്കാനും ശ്രമിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ടി വി കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു ആഹാര രീതിയോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു രീതിയോ അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് മനസ്സിലാക്കുന്നത് നമ്മളെ ബ്രെയിനാണ്. അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളെ ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള എൻസൈംസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള സമയം കണ്ടെത്തുക. ആ ഒരു സമയത്ത് വേറൊരു ജോലിയിലും ഏർപ്പെടാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ചിലപ്പോൾ ചായ കുടിച്ചിട്ട് പോയി ആഹാരം കഴിക്കുന്നവരാണ്. ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ജ്യൂസ് കുടിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഹാരം കഴിക്കുന്നതിന് 1 hour അല്ലെങ്കിൽ 1/2 hour മുമ്പേ നിങ്ങൾ ആ ജ്യൂസോ ചായയോ അങ്ങനെയുള്ളത് കുടിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആഹാരം കഴിക്കാവൂ. അതായത് ആഹാരം കഴിക്കുന്ന ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറ് ഫുള്ളായിട്ടുള്ള ഒരു ഫീല് നമുക്ക് വരും. കാരണം പാലെന്നൊക്കെ പറയുന്നത് എപ്പോഴും കലോറി കൂടിയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് വയറ് നിറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവുകയും അപ്പം നമുക്ക് ആഹാരം ശരിയായിട്ട് കഴിക്കാനും പറ്റില്ല. അപ്പം ആ കാര്യം കൂടെ എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പൈസസ് കൂടുതലായിട്ട് ഫുഡിൽ ആഡ് ചെയ്യാൻ നോക്കുക. ഒരുപാടല്ല, ഒരുപാടായാലും നമുക്ക് പ്രശ്നമാണ്. എന്നാലും ഒരു കുറഞ്ഞ അളവിൽ ഡെയിലി ഒന്ന് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ ജിഞ്ചർ ഗാർലിക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കറികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സലാഡിനകത്തോ ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കും. നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ കഴിച്ചിട്ട് വെറുതെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈസസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദഹനത്തെ നല്ല രീതിയിൽ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശരിയായ ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ വെയിറ്റ് ഗെയിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പായിട്ട് ഈ ഫോൺ, ലാപ്ടോപ്പ്, ടി വി ഇതിൽ നിന്നെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കണം. നമ്മൾ ആ 1 മണിക്കൂർ കുട്ടികളോട് കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് നല്ല റിലീസ് ആവും. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിന് തനിയെ ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങുകയും പോകും. നല്ല സുഖമായിട്ടുള്ള നല്ല ഉറക്കം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു ടൈമിൽ മൊബൈൽ ഫോൺ
ലാപ്ടോപ്പ് ടി വി ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു മിനിമം 6 to 8 hours മസ്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ, നല്ല രീതിയിൽ വെയിറ്റ് ഗെയിനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് വെയിറ്റ് ഗെയിന് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞത് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റാണ്, ഒരു കുഞ്ഞി ഡയറ്റാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയും തിരിച്ചും കൊണ്ടുവരാം. ഇതിലേതെങ്കിലും സാധനങ്ങളില്ല, നിങ്ങൾക്ക് ക്യാഷൊക്കെ കുറവാണ്, എനിക്ക് അത്രയും ചിലവാക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ ഈ ഡയറ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല. ചിലപ്പം നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ അല്ലെങ്കിൽ റെഡ് മീറ്റോ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം കറക്റ്റ് ആയിട്ട് ചെന്നെങ്കിൽ മാത്രമേ വെയിറ്റ് വെക്കത്തുള്ളൂ. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് വേറെ സാധനങ്ങളൊക്കെ കിട്ടും, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒരു രീതിയും യൂസ് ചെയ്യേണ്ട. നമ്മളെ വീട്ടിൽ കിട്ടുന്ന നമ്മളെ അമ്മമാരൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ആഹാരം വെച്ച് തരാനും തയ്യാറാണ്. അപ്പം എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയാം. അപ്പം ഞാൻ പറയാൻ പോവാണേ. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം. രാവിലെ എല്ലാവരും ചായ ആണ് കുടിക്കുന്നത്. അപ്പം അതങ്ങ് ഒഴിവാക്കുക എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ രാവിലെ ചായ കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 6 അല്ലെങ്കിൽ 5 ബദാം പരിപ്പ് തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. എന്നിട്ട് അത് രാവിലെ ഫസ്റ്റ് ഒരു 5-6 എണ്ണം കഴിക്കുക. അത് മാത്രം നിങ്ങളൊരു 10-15 ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റിലേ തന്നെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളെ വെയിറ്റ് എത്ര ഉണ്ടെന്നുള്ളത്. അതിന് ശേഷം വേണം നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം അയ്യോ എനിക്ക് വെയിറ്റ് ഒന്നും കൂടിയില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഇത് ചെയ്ത ശേഷം എന്നോട് പറയണം നിങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ബദാം കുതിർത്ത് വെച്ച ശേഷം രാവിലെ ഒരു 5-6 എണ്ണം കഴിക്കുക. പിന്നെ നിങ്ങൾ ചായ കുടിക്കുമായിരിക്കും. ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം, പാൽ കുടിക്കുന്നവർക്ക് പാൽ കുടിക്കാം. പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ അതിനോടൊപ്പം നിങ്ങൾ ബട്ടർ അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അമ്മമാരൊക്കെ ദോശയൊക്കെ ചൂടാണെന്നുണ്ടെങ്കിൽ അമ്മയോട് പറയാം കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് എനിക്ക് ദോശ ചുട്ടതാ അമ്മേന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം നെയ്യിൽ വറുത്ത ശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ സൈഡിൽ വെച്ചിട്ട് ഒരു 1/2 മതി, 1/2 ഏത്തപ്പഴം മതി. അത് ജസ്റ്റ് ഒന്ന് വെണ്ണ ഒഴിച്ചൊന്ന് പൊരിച്ചെടുത്തിട്ട് ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിലും വെയിറ്റ് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് രണ്ടാമത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കേ കഴിക്കത്തുള്ളൂ. വെയിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കുള്ള ഒരു സമയമുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതിനിടയ്ക്ക് വരുന്ന സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കൂടെ കഴിക്കണം. അപ്പോൾ ആ ഒരു വരുന്ന സമയത്ത് നിങ്ങൾ മൾട്ടി ഗ്രെയിൻ ബ്രെഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ മന്നാ മിക്സും അതായത് ഒരുപാട് ധാന്യങ്ങൾ ഗോതമ്പും റാഗിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ബ്രെഡുകളുണ്ട്. അതുപോലെ തന്നെ വീറ്റിൻ്റെ ബ്രെഡും ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും, ഒരുപാട് പൈസയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വീറ്റ് ബ്രെഡിനൊക്കെ ഒരു പാക്കറ്റിന് 33 rupees അത്രയും കണ്ടേ ഉള്ളൂ. നിങ്ങളൊരു 2-3 എണ്ണം അതിൽ കൂടുതലൊന്നും വേണ്ട, ഒരു 3 എണ്ണം ബ്രെഡ് എടുത്ത ശേഷം അതിൽ ബട്ടർ അല്ലെങ്കിൽ പീനട്ട് ബട്ടർ വെച്ച ശേഷം കഴിക്കാൻ നോക്കുക. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 1/2 ഏത്തപ്പഴം ഇല്ല, ആ 1/2 ഏത്തപ്പഴം ഒന്ന് കഴിച്ചാലും മതി. ഓക്കെ, അപ്പം അതൊന്ന് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് ഐറ്റംസ് കഴിക്കാനായിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കഴിക്കാനായിട്ട് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ജ്യൂസ് കഴിക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ സാധാരണ കുടിക്കുന്ന വെള്ളം നിറയെ കുടിക്കുക. അതിനുശേഷം നിങ്ങൾ ലഞ്ചിന് മുന്നായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലഞ്ചിന് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുന്നായിട്ട് വേണം വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് കുടിക്കാനായിട്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ലഞ്ചാണ്. നിങ്ങൾ കഴിക്കുന്ന എന്താരായിക്കോട്ടെ, അമ്മമാരുണ്ടാക്കി തരുന്ന എല്ലാ ഡിഷസും കഴിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഡിഷസ് ആഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ സോയാബീൻ ഉണ്ടല്ലോ, സോയാബീൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ് വാങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചുവന്ന ഇറച്ചി അതായത് റെഡ് മീറ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇത് 4 ഏതെങ്കിലും ഒന്ന് ഡെയിലിയും നമ്മുടെ ലഞ്ചിനൊപ്പം ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഒന്നും അല്ലെങ്കിൽ പയറെങ്കിലും നമുക്ക് വാങ്ങിച്ചഴിക്കാൻ പറ്റുമല്ലോ, സോയാബീനും നമുക്ക് പറ്റും. പിന്നെ ഇടയ്ക്ക് സൺഡേ ആണെങ്കിലും നമ്മൾ മലയാളീസ് റെഡ് മീറ്റൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഒരു നേരം നിങ്ങൾ അത് കഴിക്കുക. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഒരേ സാധനം തന്നെ കഴിക്കണം എന്നില്ല, ഇച്ചിരി ഇച്ചിരി മാറ്റി മാറ്റി. ഇന്ന് ഉരുളക്കിഴങ്ങാണെങ്കിൽ നാളെ റെഡ് മീറ്റ് അല്ലെങ്കിൽ മറ്റന്നാൾ സോയാബീൻ, അങ്ങനെ അങ്ങനെ ഡിഷസ് ഒക്കെ മാറ്റി ഉപയോഗിക്കാനായിട്ട് നോക്കാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിച്ചു. ഇനി നമ്മൾക്ക് 1-2 മണിയൊക്കെ ആവും നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 3.5-4 മണിയാകുമ്പോൾ നമ്മളൊക്കെ ഒരു ചായ കുടിക്കാറുണ്ട്. ചായ കുടിച്ചോളൂ. ചായ കുടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് 1 ഗ്ലാസ് പാലും ഏത്തപ്പഴവും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചായ തന്നെ കുടിച്ചോളൂ. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഐറ്റംസ് അതിൻ്റെ കൂടെ കഴിക്കുക. നമ്മൾ രാവിലെ കഴിച്ച് ബ്രെഡ് ആയാലും മതി, ബ്രെഡ് ജസ്റ്റ് ചായയിൽ മുക്കിയിട്ടൊന്ന് കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും നമ്മളെ ഏത്തക്ക വറുത്തതൊക്കെ ഉണ്ടല്ലോ, ഏത്തക്കായ വറുത്തത്, പിന്നെ നമ്മുടെ ചക്ക വറ്റില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കുറയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലേ, അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഉഴുന്നുവടയോ അങ്ങനെയുള്ള സാധനങ്ങൾ. ഒരുപാട് ജങ്ക് ഫുഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് നമ്മളൊക്കെ പുറത്ത് പോയി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ വറുക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുകയും, ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇനി ജങ്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞു എന്നല്ല കേട്ടോ. വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ അമ്മയടുത്ത് പറഞ്ഞാലും മതി, ചിപ്സൊക്കെ വറുത്ത് തരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വറുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അത് ഒരു 10-15 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം ഒക്കെ ചെറിയ ചെറിയ പീസ് വട്ടത്തിലുള്ളത് 10-20 എണ്ണം കഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു 4 മണി പലഹാരം എന്ന് പറയുന്നത്. അതിലെല്ലാം കഴിഞ്ഞ് ഒരു 7 മണിക്ക് വീട്ടിൽ വരുമായിരിക്കും. 7 മണിക്ക് വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനായിട്ട് നോക്കാം. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കഴിക്കേണ്ട. ഒരു 7:30 ആകുമ്പോഴത്തേനും നിങ്ങളുടെ ഫുഡ്, 7:30-8 മണിക്കകത്ത് വെച്ചിട്ട് നിങ്ങൾ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ അതും കഴിക്കുക. അതിപ്പോൾ ചമ്മന്തി ചോറാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അമ്മ എന്തുണ്ടാക്കി തരുന്നോ അതും കഴിക്കുക. അതിൻ്റെ കൂടെ അമ്മയടുത്ത് പറയണം, അമ്മേ ഇച്ചിരി പയറിൻ്റെ എന്തെങ്കിലും സാധനം, അതായത് ബീൻസോ അല്ലെങ്കിൽ പയറോ എന്തെങ്കിലും ആ ഒരു പയറിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന കടലയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേവിച്ചിട്ട് തരാനൂടെ പറയാം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേനും നമ്മളുടെ ഡയറ്റ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഡിന്നർ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഡിന്നർ എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഡിന്നറിൻ്റെ സമയത്ത് നിങ്ങൾ കഴിക്കുന്നത് ഒന്നെങ്കിൽ ഗോതമ്പിൻ്റെ റൊട്ടിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ അതല്ലാന്നുണ്ടെങ്കിൽ പയറിൻ്റെ എന്തെങ്കിലും കറിയോ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഡയറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഗ്ലാസ് പാലും അതിലൊരല്പം മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ കഴിച്ചിട്ടുള്ള ആഹാരത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ മെറ്റബോളിസം കുറച്ചുകൂടെ ഈസി ആക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു കുഞ്ഞി ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞ അപ്പായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു കുഞ്ഞ് ഡയറ്റ് പ്ലാനാണ്. ഒരുപാട് കോസ്റ്റ്ലി, ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട. നമ്മളൊക്കെ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നിങ്ങളെല്ലാം ഒന്നും പറ്റുന്നില്ലെങ്കിലും പതുക്കെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സിനകത്ത് വെച്ച് മിനിമം നിങ്ങൾ 1 കിലോയെങ്കിലും കൂടിയിരിക്കും, മാക്സിമം നിങ്ങൾ 3 kg എങ്കിലും കൂടിയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയിരുന്നു, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ ആയിക്കോട്ടെ. പിന്നീട് എന്താണ് എന്തെങ്കിലും കമൻസ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കരുത്, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.